ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ ഹലോ, എന്തെല്ലാം? എല്ലാരും ഉഷാറല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാരും പുളിയല്ലേ? ഞാനപ്പോ ഇന്ന് ഒറ്റയ്ക്കാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സേറയ്ക്ക് ഒരു തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഭയങ്കര റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക്സ് പറയാണ്. അപ്പൊ ഇന്നത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു സർപ്രൈസ് ആണ് കേട്ടോ. ഭയങ്കര വലിയ സർപ്രൈസ് ഒന്നുമല്ല, പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന, അവർക്ക് ഭയങ്കര അധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സർപ്രൈസ് ആണ്. അത് നിങ്ങൾക്ക് സർപ്രൈസ് ആക്കി ഞാൻ വെക്കുന്നില്ല, ഞാൻ കാണിച്ചു തരാം എന്താണ്. അപ്പൊ നമ്മളുടെ 100K സിൽവർ പ്ലേ ബട്ടൺ നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് സർപ്രൈസ് കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ച് സാറക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. 100K ആയതിനു ശേഷം ഒരു 3-4 പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ വരാത്തേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ഒരുപാട് വെരിഫിക്കേഷൻസും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ US ആവും വരുന്നതെന്നൊക്കെ പറഞ്ഞ് തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയുള്ളൂ. അത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇല്ല. ആക്ച്വലി ഞാൻ അതിന് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കസ്റ്റംസിൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയായിരുന്നു കറക്റ്റ് സമയത്ത് എപ്പോഴാണ് വരുന്നതെന്നുള്ളത്. അപ്പോ അവക്കറിയാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര അധികം സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു സർപ്രൈസ് ആക്കിയിട്ട് കൊടുക്കാന്ന്. സർപ്രൈസ് എങ്ങനെ ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു വോൾ ഫാനിന്റെ ഒരു കമ്പനി ഒരു ഫാൻ അയക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ജസ്റ്റ് ഒരു സ്റ്റോർ ഇട്ട് കൊടുത്ത് അവരുടെ സ്റ്റോർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അത് മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ അവർക്ക് അതിന്റെ വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് സാധനം കിട്ടിയ അവിടെ തന്നെ അൺബോക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു വീഡിയോ അപ്പൊ തന്നെ അയച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് സാധനം കയ്യിൽ കിട്ടും എന്നറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇറങ്ങി ഇത് പിക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാനിന്റെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, അപ്പൊ പോയിട്ട് ഞാൻ ഫാന് വാങ്ങിച്ചു തരാം, നീ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് നിന്നു, അപ്പൊ വന്ന ഉടനെ തന്നെ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിന്റെ വീഡിയോ അയച്ചു കൊടുക്കാം അവരുടെ പേജിൽ ഇടാൻ വേണ്ടിയിട്ട്. 100K എന്ന് പറയുന്നത്, സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക എന്ന് പറയുന്നത് സേറിന്റെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. അവർക്ക് ഭയങ്കര എന്താ പറയുക, അത് എങ്ങനെയെങ്കിലും കിട്ടണം, നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അതിനെ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞു സർപ്രൈസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോ ബോക്സിനകത്തേക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇവിടുന്ന് റാപ്പ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫാൻ അൺബോക്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇതാണ് ബോക്സ് കേട്ടോ. ഒരു ബോക്സിനകത്ത് വേറെ ബോക്സ് വെച്ചിട്ടുണ്ട്. ക്രോംപ്ടൺ ഫാനിന്റെ കേസ് ആണ്, അതിനകത്താണ് നമ്മളുടെ സിൽവർ പ്ലേ ബട്ടൺ വെച്ചിട്ടുള്ളത്. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഫാന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ. ഞങ്ങൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്രോംപ്ടൺ ആണ് അല്ലേ? ക്രോംപ്ടൺ മലപ്പുറത്തുള്ള ഓതറൈസ് ഡീലേഴ്സ് നമുക്ക് ഗിഫ്റ്റ് ചെയ്താണ്. അപ്പോ അൺബോക്സിംഗ് നമ്മളുടെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂം അപ്പോ ഒരു റൂം ഫുൾ ബൊഹീമിയൻ തീമിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വരുവാണ്. പിന്നെ ഇവിടെ ഈ ഹോളും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അവിടേക്കുള്ള ഫാൻ ആണ് കേട്ടോ. കുഞ്ഞു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചു.
ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയാ, അവര് ഓരോ കൊച്ചിയിലെത്തിന് ശേഷം ടെക്സ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ദേശം മലപ്പുറം എത്തിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാന് ഞാനിന്ന് ഫുൾ ഭയങ്കര ആക്ടിങ് ആയിരുന്നു. ഒരു കോള് വരുന്ന പോലെ ഫാനിന്റെ ഡെലിവറി ഉണ്ടെന്ന പോലെ ഒക്കെ ഫുൾ അഭിനയിച്ച് ഞാൻ ഫുൾ സെറ്റ് ആക്കിയതായിരുന്നു കേട്ടോ. സംസാരിക്കുന്നുണ്ടായിരുന്നു ഫോണിൽ. അപ്പൊ എന്താ അവരെന്തോ പറഞ്ഞു എനിക്കറിയില്ല. ഇക്ക അവരുടെ നമുക്ക് ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ ചെയ്യാം, ഫാൻ്റെ ജസ്റ്റ് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ എനിക്കറിയത്തില്ല. ഞാനിൽ സത്യം പറഞ്ഞ എല്ലാ എന്താ അറിയോ, ക്രൗണ്ടിന്റെ ഫാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ലൈക്ക് എനിക്കറിയത്തില്ല, എനിക്കൊരു സംശയം പോലും തോന്നിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇതും കെട്ടി പിടിച്ചോണ്ടായിരിക്കും ഞാനിങ്ങനെ വളർന്നാ പോകുന്നത്. തുറന്നോ തുറന്നോ. എന്താ ലോങ് വൺ ഉണ്ട് നമുക്ക് പിന്നെ വായിക്കാം അല്ലേ. കൺഗ്രാറ്റുലേഷൻസ് സൂസൻ ജോജോവിക്. യെസ് ടാടാ ടാടാറാ ടാടാറാ. പോളേ പോളേ പത്ത കൈ ഉള്ളതുകൊണ്ട് ഞാനും കൂടി സഹായിച്ചു കൊടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. Present to Zahra and Samsi for passing 1 lakh subscribers from YouTube. Try another room here. You got a photo match card again. Oh yeah. Are you okay? I don't know. Look at the back hanging out. Look at that. അടിപൊളി അല്ലേ. സൂപ്പർ. എന്താ ഇങ്ങനെ ഫീൽ എങ്ങനെയാ? നൈസ്.
ഐശ്വര്യം കൊണ്ടുവരാട്ടോ, ബിക്കോസ് അവർക്കും ഇതിൽ ഭയങ്കര ഒരു പാർട്ടുണ്ട്. ഐശ്വര്യം വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ലൈക്ക് കൂടുതൽ ആക്റ്റീവ് ആവാൻ പറ്റിയതും വീഡിയോസ് ആണെങ്കിലും കണ്ടന്റ്സ് എടുക്കാൻ ചെയ്യാൻ പറ്റിയതും ഒക്കെ ഐശ്വര്യം വന്നതിന് ശേഷമാണ്. പിന്നെ നമ്മളെക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം ഐശ്വര്യയാണ്. എല്ലാ ബ്ലോഗിലും എല്ലാവരും ഐശ്വര്യം എവിടെ, നമ്മൾ ഐശ്വര്യം ഇല്ലാത്തൊരു ബ്ലോഗ് ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഐശ്വര്യം എവിടെയാണ്. അപ്പോ ഞങ്ങളെക്കാളും കൂടുതൽ എന്താ പറയാ, ഇതിന്റെ ഒരു മെയിൻ പാർട്ടായത് ഐശ്വര്യ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഐശ്വര്യ വേണം ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. അവള് ഇതൊന്ന് കാണാൻ നമുക്ക് മനസ്സിലൊന്നും ആവൂല, മറ്റ് അവളത് കാണണം എന്നൊരാഗ്രഹമുണ്ട്. ഇൻഷാല്ല ഫ്യൂച്ചറിൽ അത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാവുമായിരിക്കും. ഐശ്വര്യ എടുക്കാൻ പോയേക്കോട്ടോ, എടുക്കാം. ഓരോരോ തിരക്കാരണം ആണോ ഐശ്വര്യ കാണുന്നില്ല. ഐശ്വര്യ അപ്പുറത്തെ നമ്മുടെ ഫാമിലി ആയിട്ട് റിലേറ്റീവ്സ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോയെന്ന് തോന്നുന്നു. ഇൻഷാല്ല ഐശ്വര്യം കൊണ്ട് ഐശ്വര്യ എടുത്തോണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് ഫോട്ടോ നമ്മൾ ഇടും അല്ലേ. അത് നമ്മളിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഐശു അപ്പുറത്തെ നമ്മുടെ ഫാമിലി ഉണ്ട്, അവിടെ അങ്ങോട്ടേക്ക് പോയേക്കാൻ തോന്നുന്നു. അപ്പൊ എന്താണെങ്കിലും അപ്പോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പോലും വൺ സർപ്രൈസ് ഒന്നും അല്ല, പക്ഷേ ഇതൊരു സ്പെഷ്യൽ സർപ്രൈസ് ആണ്. പിന്നെ അവള് എന്താ കാണുന്നുണ്ടല്ലോ, ക്യാനലൊക്കെ കയ്യിലുണ്ട്, അപ്പൊ എനർജി ഒന്നും ഇല്ല. അപ്പൊ ഇത് കണ്ടിട്ട് കുറച്ച് എനർജി വന്നോട്ടെ എന്ന് വിചാരിച്ചാണ്. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കമന്റ്സിനും ഞങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് ഒരുപാട് കാര്യങ്ങളാണ്, തിരക്കായിട്ടാണ്. എന്നാലും ഞങ്ങൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്, പറ്റുന്നിടത്തോളം റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ മാസീവ് സപ്പോർട്ട്, ലവ്, സപ്പോർട്ട്, പ്രയേഴ്സ്, യെസ്, ബ്ലെസിംഗ്സ്, വിഷസ്. ഐശ്വര്യമാർക്ക് നമുക്കിത് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഗിഫ്റ്റ് തരാൻ പോവാണ് ഐശ്വര്യ. ഐശ കണ്ടു പപ്പാന്റെ കയ്യിൽ എന്താണെന്ന്, തന്നെ ഹെയർബാൻഡ് ഇട്ടിക്കാം, ശരിയാക്കി കൊടുക്കോ. അങ്ങനെ ഞങ്ങള് ഐശുവിന്റെ കയ്യില് പ്ലേ ബട്ടൺ ജസ്റ്റ് അവിടെ കണ്ടിട്ടില്ല, കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഐശുവിനെ എല്ലാരും ചോദിക്കുവാണ്, ഐശു ഐശു ഐശ്വര്യ എല്ലാരും ചോദിക്കും ഐശു എവിടെയാണ്, ഐശ്വര്യനെ വീഡിയോസിലൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ഐശു മാത പ്ലേ ബട്ടൺ ഓപ്പൺ ആക്കിയിരിക്കുന്നു. അങ്ങനെ പ്ലേ ബട്ടന്റെ പുറത്ത് കയറിയിരിക്കുന്നു ഇക്ക. നമ്മുടെ പ്ലേ ബട്ടൺ പഠിച്ചോനെ കാത്തിരുന്ന് കിട്ടിയതാണ്. ഡേ അങ്ങനെ പ്ലേ ബട്ടന്റെ പുറത്ത് വന്ന് ഐശുമ അങ്ങനെ ചെയ്യരുത്. എടാ നോക്കടാ ഐശു, അങ്ങനെ ചെയ്യില്ലോ. മമ്മന്റെ പ്ലേ ബട്ടൺ ഐശുനെ കാണാൻ പറ്റാനകത്ത് പ്ലേ ബട്ടൺ കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ കൊടുക്കുന്നത് പ്ലേ ബട്ടന്റെ ബോക്സ് ഇനി പോക്ക് കളിക്കാനുള്ളതായി. അല്ല മോനെ തറയിടരുത്, മതി ഇക. അവളത് മിക്കവാറും ചമ്മന്തി ആക്കൊക്കെ എടുത്ത് വെക്കൂ, പ്ലീസ്. പൊട്ടൂല, അവൾക്ക് പ്ലേ ബട്ടനേക്കാളും കൂടുതൽ ഇഷ്ടം ആ ബോക്സ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾ മെല്ലെ ഈ പ്ലേ ബട്ടൺ ഇവിടെ നിന്ന് മാറ്റാം. ഐശു ഐശു എന്താണ് ടീഷർട്ട് കാണിച്ചിട്ട്? ഹെയർ ബാൻഡ് ഒറ്റ കിടന്ന കുട്ടിയാണ്, ഇൻഡിപെൻഡന്റ് ആണ്, അതെ, സഹായം ഇല്ലാതെ ടാറ്റ ബൈ ബൈ പറയാം കേട്ടോ. ബോക്സിൽ എങ്ങനെയെങ്കിലും അപ്പൊ എടുക്കാം, അപ്പൊ എടുക്കാം. ഐശ്വര്യ
എന്റെ ഐശ്വര്യ വേദനിപ്പിച്ച ബോക്സിന് അറ്റ അങ്ങനെ പ്ലേ ബട്ടൺ ഒരു ഉമ്മ കിട്ടിയിരിക്കുന്നു. Oh, that is Inara Samseer. Oh. Bye-bye.